സോറി കേട്ടോ മറ്റേ ലൈവ് ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്തു ബിക്കോസ് അതൊരു കണ്ടിന്യൂഷൻ ആകട്ടെ ഇത് ബിഗ് ബോസിന്റെ ഇതാണ് ഇന്നത്തെ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഭയങ്കര ആനക്കാര്യങ്ങളൊന്നുമില്ല ഞാൻ രാവിലെ പോലെ കാതും കൂർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും ജോഡികൾ ഒന്ന് വഴി പിഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഉടനെ പോയി നോക്കണം രാത്രിയാണ് അവരുടെ കേളികളും കളികളും ഒക്കെ നടക്കുന്നത് സത്യത്തിൽ അതിനകത്തുള്ള എല്ലാ ഫേക്കിന്റെയും റിയൽ ഫേസ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അൻസിബ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് കൃത്യമാണത് എല്ലാ വൃത്തികെട്ട മുഖങ്ങളും ശരിക്കും റിവീലായ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അതായത് അൻസിബ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അപർ അപ്സര അപ്സര ഇത്രയും നാൾ ഒരു നല്ലവളായിട്ടും നല്ല ജനുവനായ ക്യാരക്ടറായിട്ടും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത് ജനുവിനിറ്റി പോയിട്ട് ഒരു കൃത്യമായ നിലപാട് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് തെളിയാൻ ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അൻസിബയുടെ കുറ്റാട്ട് അപ്പം അൻസിബ പറയുന്ന ആ ഒരു സംഗതി കറക്റ്റായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്സരയുടെ റിയൽ ഫേസ് റിവീൽ ആകുന്നുണ്ട് അപ്സരയുടെ മാത്രമല്ല അർജുൻ്റെ റിയൽ ഫേസ് റിവീൽ റിവീലാകുന്നുണ്ട് ആൻഡ് ദ ടോട്ടൽ സൈക്കോ ബിഗ് ബോസ് ശരിക്ക് പ്ലേ ചെയ്യുന്നുണ്ട് ഇന്ന് വലിയ എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നോറ ഇന്നലെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നോറ എന്തിനാ കടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനാ നോറ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നാ കൺഫ്യൂഷൻ ഒരു ഇതുണ്ട് ബിക്കോസ് ഉള്ള എലിമിനേഷനിലുണ്ട് അപ്പോൾ ഈ വരുന്ന നാളെ നാളെ മറ്റന്നാൾ ഉള്ള ദിവസങ്ങളിൽ അവൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനു മുമ്പ് അവൾക്ക് അതിനകത്ത് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകുക എന്നുള്ള ടേമിലാണ് ഉള്ളത് അതാണ് ആ സ്പീഡ് അപ്പം ജാൻമണിയാണ് അവൾ അഡ്രസ്സ് ചെയ്തത് ജാൻമണിയെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ജിൻഡോയെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അവൾ പറഞ്ഞ കാര്യം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അന്നും ഇത് തന്നെയായിരുന്നു എൻ്റെ അമ്മയെ പറഞ്ഞു എന്ന് പറഞ്ഞ കള്ള കരച്ചിലൊക്കെ കരഞ്ഞ ജിൻഡോ ആ കാര്യം നോറ ഓർമ്മിച്ച് വെച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായി ഇന്നലെ അവളോട് തോന്നിയ സഹതാപം ഇന്ന് തീർത്ത് തന്നിട്ടുണ്ട് കറക്റ്റാണോ ഇന്ന് അത് തീർന്ന് അരോചകവും അരുവരുപ്പവും ആയിട്ടുണ്ട് എന്നാലും നൈറ്റ് തന്നെ എനിക്ക് എനിക്കതിന് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് ഈ പെണ്ണിന് വേണ്ടിയിട്ടാണല്ലോ വക്കാലത്ത് പറയാൻ പോയത് അത് നമ്മൾക്കറിയത്തില്ലല്ലോടാ നമുക്കൊരു സിമ്പതി തോന്നും ഭാവം തോന്നും പക്ഷെ അത് അർഹിക്കുന്നില്ല അവൾ തേക്കാനുള്ള പ്ലാനിങ്ങാണ് അവൾ നടത്തുന്നത് ഏകദേശം ജയിച്ചു നിൽക്കുകയാണ് ഉള്ള തേപ്പൊക്കെ പ്ലാനിങ് ആണ് ജബ്രി അല്ല ജിൻഡോയ്ക്കാണ് ആളുകൾ കൂടുതൽ വോട്ട് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അക്ഷമയോടെ ഇരുന്ന് കാണേണ്ട ഒരു ഒരു സിനാരിയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് സിബിൻ്റെ പ്ലേ ഭയങ്കരമായിട്ട് കളിച്ചിരിക്കുന്നു വെൽ പ്ലേഡ് എന്ന് പറഞ്ഞാൽ വെൽ പ്ലേഡ് കുത്തിത്തിരിപ്പാണെങ്കിലും അത്യാവശ്യം ഫേക്ക് ഗെയിമുകളൊക്കെ ആണെങ്കിൽ പോലും നന്നായി കളിച്ചിരുന്നു സിബിൻ്റെ എൻട്രി ബിഗ് ബോസിന് ഒരു ആഡ് ഓൺ ആണ് കാരണം മറ്റ് ഏത് കണ്ടസ്റ്റിനെ കാട്ടിയും സിബിൻ സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായി പെർഫോം ചെയ്യുന്നു ചെയ്യുന്നുമുണ്ട് പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു ബാക്കിയുള്ളവരെ പോലെ പഴം വിഴുങ്ങികളല്ല വെറും പണത്തിന് വേണ്ടി മാത്രം വന്ന ഒരാളല്ല അവൻ അവന്റെ പ്രൊ പെർഫ അത് പ്രൊഫഷൻ അതായത് കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ പെർഫെക്ഷൻ അവന് ഉള്ളതുകൊണ്ടോ ആണെന്ന് അറിയത്തില്ല സിബിൻ നന്നായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇതിനകത്ത് കള്ളികളെയൊക്കെ പുറത്തേക്ക് വരുന്നു അപ്സര കള്ളിയുടെ റിയൽ ഫേസ് പുറത്തേക്ക് വരുന്നുണ്ട് ഈ പിന്നെ ജാസ്മിന്റെ റിയൽ ഫേസ് അതായത് നിങ്ങൾ ഇത്രയും ദിവസം കണ്ടത് ഒരു ലവ് സ്ട്രാറ്റജി വെച്ചുള്ള ഫേസ് ആണെങ്കിൽ നല്ല അസൂയ നിറഞ്ഞ ഒരു സ്ത്രീയെ ഇന്ന് നിങ്ങൾക്ക് ജാസ്മിനിൽ കാണാം അൻസിബി അറ്റാക്ക് ചെയ്യുന്ന രീതി നോറയോടുള്ള ബിഹേവിയർ അങ്ങനെ അവിടെയുള്ള പെൺകുട്ടികളോടുള്ള ഒരു ബിഹേവിയർ ഒക്കെ തന്നെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല അസൂയ മൂത്ത ഒരു സാധനമാണ് അവള് തന്നെക്കാൾ മുകളിലേക്ക് മറ്റൊരാൾ വരാൻ പാടില്ല എന്ന ഒരൊറ്റ സ്ട്രാറ്റജിയിൽ നിൽക്കുകയാണ് ജാസ്മിൻ അപ്പൊ അത് ഇന്ന് നന്നായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട് നോറയുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്ത് സംഭവിച്ചോ അത് ഇപ്പൊ സമ്മതിച്ചു കൊടുക്കണം അതാണ് അവളുടെ കുഴപ്പം അത് കഴിഞ്ഞ കഥയാണ് പുതിയ സംഗതി കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചിന്ത നോറയ്ക്കില്ല ഐ ഡോ നോ എന്താണ് ആ കൊച്ചു അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ സത്യത്തിൽ അതാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യണം ചുമ്മാ ഇരുന്നാൽ പോരെ എന്തിനാ ഈ പ്രശ്നത്തിന് പോകുന്നു ജാൻമണി ഷുഡ് ബി വീറ്റഡ് എന്താണ് സ്ത്രീകി എന്തുവായി ഈ കിടന്ന് പറയുന്നേ ഒത്തിരി നേരമായി തുടങ്ങിയിട്ട് ഇല്ല ഇല്ല ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു പറ്റി ഒരു ഹായ് തരൂ പിന്നെന്താ സ്പൈസ് ആൻഡ് സ്ലൈസ് ഹായ് ഹായ് അമ്മ അതായത് ജാൻമണി ഇപ്പൊ കാണിക്കുന്നതൊക്കെ അഹങ്കാരം എന്നല്ല പറയാ നെഗ്ലഷൻ ആണ് റൂൾസിന് അഗൈൻസ്റ്റ് ആയിട്ട് പോകുന്നു പുള്ളിക്കാർക്ക് എന്തോ സംതിങ് ഭയങ്കര ബാഡ് കണ്ടീഷനാണ് പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ വരും പുതിയ ടീംസ് കയറി വരുന്നുണ്ട് കറക്റ്റ് ആണ് അവര് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് സൂപ്പറോ സൂപ്പറായിരുന്നു സൂപ്പർ പെർഫോമൻസ് ആണ് ഇപ്പൊ അവര് കാഴ്ചവെക്കുന്നതൊക്കെ പക്ഷേ അഭിഷേക് അതായത് അഭിഷേക് രണ്ടാമത്തെ അഭിഷേക് ഇല്ലേ അഭിഷേക് കെ അല്ല മറ്റേ ആ പയ്യൻ കുറച്ച് സൈലന്റ് ആയോ എന്ന് എനിക്കൊരു സംശയം ബിക്കോസ് എല്ലാവരോടും അടിച്ചങ്ങ് ഇരുത്തി എന്ന് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ അവിടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കാരണം ഈച്ച് ആൻഡ് എവറി വൺ എഗൻസ്റ്റ് ആകുമ്പോൾ തനിച്ചാക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല നമ്മൾ തനിച്ച് കളിക്കാനല്ലേ പോയി ഒരു കൂട്ട് ശരിക്കും തനിച്ച് നിൽക്കുന്നവർക്കാണോ അത് പറ്റിയ സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നു തനിച്ച് നിൽക്കുന്നവർക്ക് തനിച്ച് പൊരുതുന്നത് തനിയെ പോരാടുന്ന പോരാളികൾക്കുള്ള സ്പേസ് ആണ് അതെന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ജാൻമണി നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഗെയിം കറക്റ്റാണ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഖാത്തുമോൺ പ്ലീസ് ലൈക്ക് ചെയ്യോ കേട്ടോ പ്ലീസ് ജാൻമണി പോണം ശ്രീരേഖ പോണം കറക്റ്റാണ് ശ്രീരേഖയും ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സിബിൻ ജാസ്മിനെ ഗെബ്രിയെ മണിയടിച്ചാണ് പവർ റൂമിൽ കയറിയത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിനോട് തന്നെ ഇപ്പോൾ നടത്തി ആര് സിബിനാ അറിയത്തില്ല അത് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഹൗ ഈസ് വാഴ ഡുയിങ് വാഴ ഈസ് എ വേസ്റ്റ് വാഴ എന്ന് തെളിയിക്കാൻ ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു പിന്നെ എന്താ അതിന്റെ പേരെന്താണ് ക്യാപ്റ്റൻസിക്ക് മത്സരിക്കാൻ നിൽക്കുകയാണ് അത് വോട്ടിങ്ങിലാണുള്ളത് ഇപ്പം ക്യാപ്റ്റൻസിക്ക് നിൽക്കുന്നവരുടെ അടുത്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ബിഗ് ബോസ് പറയുമ്പോൾ ഈ വാഴയാണെങ്കിൽ ഞാൻ താൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാറുവാഴയെ കൊണ്ടുള്ള ശല്യം സത്യത്തിൽ അയ്യോ ഈ ചെ ഇവന്റെ വായിൽ എന്തെങ്കിലും ആര് കുത്തി കയറ്റി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന് അവന്റെ ചോദ്യമൊക്കെ പറിച്ചിലൊക്കെ കേട്ടപ്പം പിന്നൊരു കാര്യം ഉണ്ട് എട്ടാ ഈ പറയണ ീക്രട്ടാണെനിക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് വട്ടാണ് അതല്ലാതെ വേറൊന്നുമല്ല എന്തിനു വേണ്ടി സംസാരിക്കുന്നു കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആക്കി ഇങ്ങനെ കുറച്ച് കൊനാഫിക്കേഷൻ ഒക്കെ സംസാരിച്ചാൽ എന്തോ ആകുമെന്നുള്ളൊരു തോന്നൽ പുള്ളിക്ക് അത് ആരെങ്കിലും നോട്ട് ചെയ്യുമ്പോൾ ആ അഹങ്കാരം അങ്ങ് തീർന്നോളൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പൂങ്കളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ള സോറി മലയാളം അറിയത്തില്ല എന്നാ പറയണം വാഴയ്ക്ക് മലയാളം അറിയത്തില്ല അതൊരു പ്രശ്നമാണ് മനസ്സിലായോ വാഴയെ അതിനകത്തേക്ക് വിളിക്കുന്നുണ്ട് വാഴയകത്തേക്ക് വിളിക്കുമ്പോൾ വാഴ അടുത്തിരിക്കുന്നവരെ ഈ ഞാനിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നോ വെച്ചാൽ വാഴയ്ക്ക് തന്നെ വാഴയുടെ ക്വാളിറ്റി അറിയാം ഏറ്റവും കൂടുതൽ സീക്രട്ടുകൾ പുറത്തേക്ക് വിടുന്ന സീക്രട്ട് അണ്ണനാണ് അതിനകത്ത് കയറി കൂടിയിരിക്കുന്ന കാറുവാഴ അവിടെയുള്ള ഒന്നിനും ബുദ്ധിയില്ല സിബിൻ ഒഴികെ സിബിൻ ടാലന്റഡ് ആണ് സത്യമാണ് കുറച്ച് ഇംഗ്ലീഷ് ഫിലോസഫി വേർഡ്സ് ഇട്ട് അവൻ ആക്കെ കൊളമാക്കി സംസാരം അതാണ് സത്യത്തിൽ ദേഷ്യം വരുന്നത് ദേഷ്യം പിടിക്കണമെന്നുള്ളതാണ് എല്ലാത്തിനും ഒരു ഇത് പറയണേ സ്പൊണ്ടേനിയസിലെ ഇതൊക്കെ കുറെ വേഡ്സ് അവൻ റെഗുലർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളി എനിക്കതൊരു ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം മലയാളം കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇറ്റ്സ് വെരി ടഫ് ലാംഗ്വേജ് മറ്റേത് ഭാഷയെക്കാളും ടഫാണ് ഹിന്ദിക്കും പോലും ഇത്രയധികം വ്യഞ്ജനങ്ങളും മറ്റ് സ്വരങ്ങളും ഒന്നുമില്ല അത്രയ്ക്ക് ടഫാണ് ഒരു വേർഡ് ഒരു കാ മാറിപ്പോയാൽ വേറെയാകുന്ന ആകുന്ന ടൈമുണ്ട് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം മുഖം എന്നുള്ളടത്ത് മറ്റേ കായാണ് വരുന്നതെങ്കിൽ അതിന് വേറൊരു ലെവലാണ് വരിക അപ്പോൾ ഒരു വേർഡ് മാറിയാൽ പ്രശ്നമുണ്ടാകുന്ന മലയാളം അത്രയും ടാലൻറ് ഉള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അത് അറിയില്ല എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റാണെന്ന് എനിക്ക് ഇന്ന് വാഴ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാഴയ്ക്ക് മലയാളം അറിയില്ല അത്രേ ഉം വാഴ ഏളിയനാ എന്നാ മനസ്സിലാകുന്നത് ഏതായാലും അവൻ വായ തുറക്കാതിരിക്കുന്നത് വരെ പുണ്യം വായ് തുറന്നാ ഒരു രക്ഷയില്ലാത്ത ലാഗ് അടിച്ച് കൊന്ന് കൊല വിളിക്കുന്നുണ്ട് ഇവ ഇതാണ് അവിടെ ഇരുന്ന് പറയുന്നത് സത്യത്തിൽ ഇവൻ്റെ സബ്സ്ക്രൈബർക്ക് സമ്മാനം കൊടുക്കണം കേട്ടോ ഇവനെ സഹായിക്കുന്നതിന് യജാതി വാണമടാ കാർവാഴ ജയിൽ പോയാൽ സോഷ്യൽ മീഡിയ കത്തും എന്നാണ് വിചാരം കഷ്ടം ഒരു ഹായ് പറയോ ഹായ് സംഗീത ആരെയാണ് കൂടുതൽ ഇഷ്ടം അയ്യോ എന്നും പറയുന്നില്ല എന്ന് പറയാമേ എന്ന് സുന്ദരിയാണല്ലോ അത് മുടിവാരി കെട്ടിയോണ്ടായിരിക്കും സുഖാണായിത്ത ലഭ്യൂ നല്ലത് വരട്ടെ സുന്ദരി ഇത്ത താങ്ക് യു ഒത്തിരി സൂപ്പിക്കല്ലേ നമ്മളെപ്പോൾ സൂപ്പിക്കുന്നവരെ കണ്ടാലേ എനിക്ക് പേടിയാ ഒരു വാഴ അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇപ്പം പച്ചത്തറി വിളിച്ചിട്ട് പോയതേ ഉള്ളൂ ചന്ദ്രൻ സിബിൻ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് ഓഡിയൻസിൽ ഇട്ട് തരുന്നുണ്ട് ഹീസ് ബ്രില്യൻറ്റ് ഇൻ ദിസ് സീസൺ കറക്റ്റ് ആണ് അവൻ നല്ല ടാലൻറ് ഉള്ള ഹലോ ജസ്റ്റ് ത്രോ സം വേർഡ്സ് ഹിയർ ആൻഡ് ദർ ഐ അൺസബ്സ്ക്രൈബ്ഡ് ഹിം സോ പതറ്റിക് ഈവൻ സംസാരിക്കുമ്പോൾ വലിഞ്ഞ് മൂക്ക് പിടിക്കും വളഞ്ഞ് മൂക്ക് പിടിക്കുക അതെ കറക്റ്റ് അങ്ങ് കാര്യം പറഞ്ഞാൽ പോരെ എന്തിനാ ഇങ്ങനെ കിടന്ന് വളഞ്ഞു പിടിക്കണേന്ന് എനിക്കറിയാമല്ലോ ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ല പിന്നെ ഇന്നത്തെ ക്യാപ്റ്റൻസിയിൽ അമ്മ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ ജാൻമണിയെ എല്ലാവർക്കും ഭയമാണെന്ന് തോന്നുന്നു ജാനു എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല നഷീസ് വയലന്റ് അത് അവർ ആയിട്ട് നിൽക്കുന്നതു തന്നെ നല്ലത് അവർ വയലന്റ് ആകും അവർ അവരങ്ങനെയാണ് അവർക്കാരെയും ഭയമില്ല അവർ വയലൻ്റ് ആകുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണുള്ളത് ജാസ്മിൻ നമ്മുടെ നന്ദനയെ ഇടിച്ചങ്ങി ഇടിച്ചങ്ങിരുത്തിയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ഒരു നന്ദനയുടെ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എത്രയേ ഉള്ളൂ അവൾ ഫിറ്റല്ല കേട്ടോ അവൾക്ക് പക്വതിൽ പിന്നെ കൊച്ചു അതിന്റെ ഒരു ഇതുണ്ടായിരിക്കാം ബട്ട് ടാർഗറ്റ് നോക്കിയോണം വേണം ജാസ്മിന്റെ ടാർഗറ്റ് ആരൊക്കെയെന്നറിയാം അപ്സര അപ്സര ടാർഗറ്റ് ആണ് അത് നോക്കിക്കോ സമയം പോലെ അവൾ കൊട്ടും അതേപോലെ ടാർഗറ്റ് ആണ് അൺസിബ നെക്സ്റ്റ് ഇതിന് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ നന്ദനെ അവൾക്ക് കണ്ണേറിയെ കണ്ടിട്ട നോറയുണ്ട് അവൾ ലിസ്റ്റിൽ അപ്പൊ ഈ നാല് പെൺകുട്ടികളെ അവൻ ലിസ്റ്റ് അവൾ ലിസ്റ്റിലാക്കി വെച്ചിരിക്കുന്നിടത്ത് തന്നെ അവളുണ്ട് അവൾക്ക് ഇപ്പം മനസ്സിലായത് ടെററായി നിൽക്കുന്ന ജാൻമണിയാണ് ജാൻമണി അവൾ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എവിടെയാണോ പിടിക്കേണ്ടത് അവിടെ അവൾ പിടിച്ച് നന്നായി കൊണ്ടുപോകും ഒരു കുനാഫിക്കേഷൻ ഗെയിമാണ് ജാസ്മിൻ കളിക്കുന്നത് സിബിൻ കളിക്കുന്നത് ഒരു നല്ല സ്ട്രാറ്റജി ആ വ്യത്യാസം അവർക്ക് തമ്മിലുണ്ട് കേട്ടോ ചേച്ചി സിബിൻ ആണ് പക്ഷെ ഒരു പൊടിക്ക് ഡോമിനേഷൻ കുറയ്ക്കണം എന്ന് തോന്നുന്നില്ല ചേച്ചി അങ്ങനെ തോന്നും പക്ഷേ സീരീസിൽ അത് അത്രയും വേണം കാരണം അവൻ ടാലന്റാണെന്നേ ഇപ്പൊ ഒരു ടാലന്റ് ഉള്ള ഒരു പേഴ്സൺ ഒരു ഒരു പേഴ്സൺ ഡോമിനേഷൻ കാണിക്കുന്നതിൽ എന്താ കുഴപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രൈം മിനിസ്റ്റർ ആകാൻ നോക്കത്തില്ല അപ്പൊ ആ പൊസിഷനിലേക്ക് എത്തിയ ഒരാൾ ടാലന്റഡ് പേഴ്സൺ തന്നെയാണ് സോ അങ്ങനെ കുറച്ച് ഡോമിനേറ്റ് കാണിക്കട്ടെന്നേ ഈ ടാലൻറ്റഡാ ടാലൻ്റ് ഉള്ളവരെ നമുക്ക് കുറച്ച് റെസ്പെക്ട് ചെയ്യാലോ ഇല്ലേ അതാ അതാണ് അതിന്റെ ഒരു ഇത് ജാസ്മിൻ പൊളി ആ ഭയങ്കര പൊളിയാ ഏതാണ്ട് പൊളിയും കാരണം ബാത്റൂമിലേക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു കയറാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് പൊളിയും മോളെ സുബ സൂപ്പറായിട്ട് പൊളിയും ആൻഡ് ആക്ച്വൽ ജാൻവണി ഇൻ റിയൽ ലൈഫ് ലം എഗെൻസ്റ്റ് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കുറെ ചതിക്കപ്പെട്ടിട്ടുള്ള ലേഡിയാണോ അവർ കുറെ പേർ ചീറ്റ് ചെയ്തിട്ടുണ്ട് ആ ലേഡി അതുകൊണ്ട് അത് അതും അക്ഷയ് പ്രകാശ് അതുകൊണ്ട് എന്താ ഒരാളെ ചതിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് അത് അത്രയും നല്ലൊരു പിന്നെ ഒരു ഷോയിൽ വന്നിട്ട് അത് അലങ്കോലപ്പെടുത്തണം എല്ലാവരെയും അങ്ങോട്ട് ഭരിക്കുക എല്ലാവരുടെ അടുത്ത് അടിക്കാൻ കയറുക ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയണം അത് വേറൊരു പരിപാടിയല്ലേ അതൊരിക്കലും ഉൾക്കൊള്ളാനാകത്തില്ല ആ സ്റ്റേറ്റ്മെന്റേ റോങ് ആണ് കേട്ടോ വാഴ ബി ഡി എസ് ഡോക്ടർ ആണെന്നാണ് പറഞ്ഞത് അതൊക്കെ പറയല്ല സർട്ടിഫിക്കറ്റും കൊണ്ട് ആരും ചെല്ലത്തില്ലല്ലോ അവ ഡോക്ടറും അല്ല ഒരു കളക്ടറും അല്ല ഒരു പിണ്ണാക്കുമല്ല വെറും വാഴയാണ് മര എന്ന് പറഞ്ഞാൽ മരപൊട്ടൻ എട്ട് നില പൊട്ടിന്നുള്ളതാണ് ഇങ്ങനെ ഒരു വാൽ തുറക്കാതിരുന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സ്വസ്ഥതയെങ്കിലും ഉണ്ടാവും എന്തൊരു പ്രതീക്ഷയായിരുന്നറിയാം ബോർ അടിപ്പിച്ച് ഫുൾ ഡേ സത്യമായിട്ട് എന്തിനേ കുന്തം കാണുന്നു ഉറക്കം വരുന്നു അമ്മാതിരി ആയിട്ടുണ്ട് ബിഗ് ബോസ് ഷോ പ്രത്യേകിച്ച് ഈ വാഴ അതിനകത്തുള്ളത് കൊണ്ടാണ് സിബിൻ വന്നതിന് ശേഷമാണ് ബിബി കാണാൻ കൂടുതൽ രസമായത് അയാൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുന്നു എന്നതിനപ്പുറം അത് കുറച്ച് അക്സെപ്റ്റൻസ് ആയോ എന്ന് വെച്ചാൽ ഇല്ല ഇന്നലത്തെ കുറച്ച് നല്ല ഇതായിരുന്നു ഇന്നത്തെ ഭയങ്കര ബോറിങ് തന്നെയാണ് കേട്ടോ ജിൻഡയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കള്ളനാണ് ആൾ നല്ല കള്ളനാണ് ഇന്ന് അയാൾ ഒരു കാര്യത്തിൽ എല്ലാവരും കൂടെ ആയിട്ട് പിടിച്ചിട്ടുണ്ട് മറ്റേ മറ്റേ അഭിഷേകിന്റെ തൊടയില അങ്ങാണ്ട പിടിച്ചെന്നോ കാലെടുത്ത് ബർത്തുകൂടി ഇട്ടെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് സത്യമാകാനാണ് ചാൻസ് കാരണം പുള്ളിക്കാരനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ സദാചാരവാദം അവിടെ പറയുന്നത് ശരണിയുടെ ഡ്രസ് കോഡ് എനിക്കും ഇഷ്ടമില്ല പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ഉറക്കെ പറയണത് പുള്ളിക്കാരനല്ലേ അപ്പൊ സംതിങ് റോങ് ആണ് കാർ വാഴ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഒരു മണ്ടൻ സത്യം അൻസിബ സൂപ്പർ ആ ഭയങ്കര സൂപ്പർ കാണാൻ നല്ല ചന്ത അതങ്ങനെ അങ്ങനെ ഇരുന്നാ മതി പെട്ടിയിൽ ഇരുന്നാ മതി എഴുന്നേറ്റ് എഴുന്നിട്ട് ഇഞ്ഞിട്ടിഞ്ഞിട്ട് നടക്കരുത് അവക്ക് വിയർപ്പിന്റെ അസുഖമാണ് വിയർത്ത പ്രശ്നം വിയർത്ത അപ്പം വീണ് മരിക്കും അതുകൊണ്ട് അത് അവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ടുള്ള അസർത്താണ് ഈ മുടിയൻ ചെയ്യുന്നത് ഏറ്റവും ശുദ്ധ തെമ്മാടിത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവൻ അവൻ്റെ കരിയറിനോട് ചെയ്യുന്നത് തെമ്മാടിത്തരമാണോ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ ആയിട്ടാണ് അവൻ ചെയ്യുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ ഞാൻ പറയും കാരണം അവിടെ പോയി അൻ സി പ്രൊട്ടക്ട് ചെയ്യാനല്ല അവൻ്റെ അമ്മയോ നമ്മളോ അവനെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടത് ബിഗ് ബോസോ അതുതന്നെയല്ലേ ഉദ്ദേശിച്ചത് ഇൻഡിവിഡുവലായി നിന്ന് പ്ലേ ചെയ്യാനാണ് വിട്ടത് അവിടെ ചെന്ന് അൻ സി പ്രൊട്ടക്ട് ചെയ്യാൻ ആര് അൻസിബ ആര് ഓ ഇവിടെ പിന്നെ എന്താ പറയുക ഏട്ടൻ്റെ ഇതെടുക്കുന്ന കെയറേട്ടൻ കെയറേട്ടൻ ആവുക ആള് എല്ലാവരെയും പറയുന്നത് ജാസ്മിൻ ആണ് ആ ഷോ കൊണ്ടുപോകുന്നത് ഒന്നുമല്ല ജാസ്മിനെ മടുത്തില്ലേ നിങ്ങൾക്ക് സത്യമായിട്ട് ജാസ്മിന്റെ നേരെ ക്യാമറ പോകുമ്പോൾ തന്നെ ഞാൻ ചാനലിൽ മാറ്റും വേറെ ജോലിയില്ലേ ന്യൂറ ഒരു കഥ തുടങ്ങിയാൽ നിർത്തിയാൽ നേരം വെളുക്കും അത് സത്യ അതാ ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊട്ട് അവള് തുടങ്ങും പിന്നെ അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കും ജിൻഡ് കള്ളത്തരം നല്ലതല്ല കള്ളത്തരം പറയുന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് മെയിൻ ഇന്നത്തെ ടോപ്പിക്കില് അവര് ക്യാപ്റ്റനാക്കി എടുക്കുകയാണ് പക്ഷെ ക്യാപ്റ്റൻ ആകുന്നതും എടുക്കുകയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ക്യാപ്റ്റൻ ആകുന്നത് പണി കിട്ടുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് ഇത് ആയിട്ടുള്ളത് അൻസിബ ഓവർ ഷോ അൻസിബയ്ക്ക് അൻസിബയും അപ്സറയും ആട്ടപടലം തെറ്റിയിട്ട് നിൽക്കുകയാണ് കേട്ടോ രണ്ടുപേരും നല്ല തെറ്റിയിട്ടാണ് സായി ജയിലിലാണ് ഇറങ്ങി പോരുമ്പോൾ ജയിലിൽ കിടന്നില്ല എന്നൊരു കുറവ് വേണ്ട അത് ശരിയും അപ്സറ അടിപൊളി ഗെയിമറാണ് നോറയുടെ സൗണ്ട് ഈസ് റിയലി ഇറിറ്റേറ്റിംഗ് ആ അത് സത്യമാണ് കീ കി 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 സത്യം കണ്ടെങ്കിൽ നന്നായിട്ട് എന്നെ കണ്ടി നല്ല റിവ്യൂ പറയല്ലേ ആളുകൾ മുടിയൻ അഹങ്കാരിയാണ് മുടിയൻ അഹങ്കാരിയല്ല അൺസിബ് ട്രാപ്പിലാണ് മുടിയൻ ഉള്ളത് പിന്നെ അവർ ദുബായി പോണ കാര്യവും വരുന്ന കാര്യവും സെൽഫ് ബൂസ്റ്റിങ് ഭയങ്കരമാണ് അവിടെ കേട്ടോ പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു സെൽഫ് ബൂസ്റ്റിംഗ് അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അത് അൺസിബ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് അവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു വ്യത്യാസം അൻസിബ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നന്ദനയെ ചില സമയത്ത് ആ രീതിയിൽ അവൾ ടാർഗറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു സാധാരണക്കാരൻ ഏഹ് അൻസിബ സൂപ്പർ മൈൻഡ് ഗെയിമർ ഒരു കുന്തോ അല്ല മടിച്ചി ഊതറ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് അപ്സറയുടെ ഗെ ഗെയിം പൊട്ടി പോളി പാളിഷായി കറക്റ്റ് ആണ് അവളെ അവളെ പൊളിച്ചു കൊടുത്തു കേട്ടാ ശരിയാണ് ജൂസ്മിന്റെ നോളജ് ഇല്ല ഇല്ല ജൂ അവള് അവൾ ഇനി ആ ക്യാപ്റ്റനിന്ന് ഇറങ്ങിയാൽ അവൾ നോർമലാകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പൊ ക്യാപ്റ്റൻസി ആയതുകൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിയുമ്പോൾ ഒരാൾ പട്ടി പോലും ഉള്ള മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ഒരു ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നോക്കിയോ ദയവ് ഇത് കിച്ചൺ ടീമിൽ കൊണ്ടിടരുത് ഞങ്ങൾക്കും കൂടെ അത് കാണാൻ പയ്യോ രണ്ട് ഒരാഴ്ചയുള്ള ആരം ഇറങ്ങൂലായിരുന്നു ചായ പിള്ളേർ ഇട്ട് തന്നാലും വേണ്ടത് എന്റെ ചായ കൂടി നിർത്തിയത് തന്നെ അവളാണ് എസ് ഐ അപ്സറ ഗോ ബാക്ക് അർജന്റ് ബോപ്പിള് അർജുൻ കുഴപ്പമില്ല അത്ര വലിയ പൊളിയൊന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അർജുൻ ഇപ്പോൾ പൊളിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കുഴപ്പമില്ല എന്നേ പറയുള്ളൂ അർജുൻ നന്നായിട്ട് വലയിടുന്നുണ്ട് ശ്രീതുവിന് വേണ്ടിയിട്ട് ശ്രീതു അടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീതു കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വേസ്റ്റാണ് കേട്ടോ ശ്രീതു പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഷീ ഈസ് നോട്ട് ഗുഡ് പ്ലെയർ അവളെ ഒളക്കുണ്ടാകത്തില്ല അതിനകത്ത് കളിക്കാൻ കൊള്ളാതിരിക്കുന്നത് കാറുവാഴയും ശ്രീതു അൻസിബ ജാൻമണി ജാൻമണി കളിക്കുന്നുണ്ട് ബട്ട് ജാൻമണി വേണ്ട അതൊരു ടോക്സിക് ക്യാരക്ടറാണ് ശിഷുഖു ശിഷുഡ് അവരെ എവിക്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ റിങ്കു വാവ തീർച്ചയായിട്ടും പുറത്തു പോകണം അപ്പം പുറത്തു പോയാലേ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ പിന്നെ നിങ്ങൾ അറിഞ്ഞാ വല്ലതും അറിഞ്ഞാ നിങ്ങൾ റോക്കിയുടെ പിന്നെ വാട്ടർ ബോട്ടിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് വേണം പത്ത് ലക്ഷം രൂപ എടുത്ത് അവന്റെ ജെട്ടി തരൂന്നാണ് പറയുന്നത് അതൊക്കെ പൊട്ട് റോക്കി നീ പോകുമ്പം ആ പെങ്കൊച്ചിന്റെ പച്ച ജെട്ടി അടിച്ചോണ്ട് പോയില്ലേ അതെവിടെ അതങ്ങ് തിരിച്ചുകൂടാ പെണ്ണ് അവിടെ കിടന്ന് അന്വേഷിച്ച് മരിക്കുന്നുണ്ട് ജാസ്മിന്റെ പച്ച ജെട്ടി കാണാല്ല റോക്കി അല്ലാതെ വേറെ ആരും അതെടുത്തോണ്ട് പോവുകയില്ല അവൻ തന്നെ അത് കൊണ്ടുപോയിട്ടുള്ളത് ശ്രീതു നല്ല ഗെയിമർ ആണോ അല്ല അല്ല ശ്രീതുന് ഗെയിമൊന്നും അറിയത്തില്ല സിബിൻ സൂപ്പർ ശരിയാണ് ജാൻമണിയല്ല ഝാൻ ഭദ അല്ല ഇപ്പൊ ശാപമൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് ഞാൻ പേടിച്ചു കേട്ടോ ോറക്കിന്ന് അടി കിട്ടുന്ന് വിചാരിച്ചു അടിക്കാൻ തന്നെയാണ് അവള് പോയത് കള്ളം പറയുന്നതാണ് എന്നിട്ട് അവസാനം പിന്നെ ബിഗ് ബോസ് വിലക്കുമ്പോ അവള് പറയുന്ന കേട്ടില്ലേ ഞാൻ എന്ത് ചെയ്തു എന്താ എന്താ അങ്ങനെ ഒരു കള്ളിയാ കേട്ടോ റോക്കി പോയത് നന്നായി ഇല്ല അയാള് ടെറായിരുന്നു കേട്ടോ അടിക്കാതിരുന്നെങ്കിൽ അയാൾ ടെറായിരുന്നു രശ്മിൻ ഒരു തവണ ശ്രീതുവിനോട് ക്രഷ് എന്ന് പറഞ്ഞു ആൻഡ് അത് കഴിഞ്ഞ് അപ്സരയോട് അർജുനെ ഇഷ്ടമാണെന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആഹാ അതുകൊള്ളല്ല പക്ഷെ ശ്രീതു അത് വായി തുറന്നു കഴിഞ്ഞാൽ ഏകദേശം പ്രശ്നം സോൾവ് ആകും അവള് ലസ്ബിയൻ ആണെന്നാണ് തോന്നുന്നത് സി ഈ ഒരു ടോപ്പിക്കാണ് അക്ഷയ് അവിടെ പറയുന്നത് അവൻ പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ ലസ്ബിയൻ ആകുകയോ ഗേ ആവുകയോ അങ്ങനെ എൽ ജി ബി ടി എന്ത് വേണോ ആയിക്കോ ഇത് അങ്ങനെ അല്ലാത്തവരുടെ ലൈഫ് കൊളവാക്കാനായിട്ട് കയറണ്ടല്ലോ അതൊരു ഇതല്ലേ ഇപ്പൊ ലസ്ബിയൻ ആയിട്ടുള്ളവർക്ക് ആണുങ്ങളുമായിട്ടുള്ള അഫെയർ ഭയങ്കര താല്പര്യം ഉണ്ടാവത്തില്ല സെക്സിന് എന്നല്ലേ വിവാഹം കഴിക്കണത് അപ്പൊ അത് ഇല്ലെങ്കിൽ എങ്കിൽ പിന്നെയുള്ള പ്രശ്നം എന്താ അത് മനസ്സിലായില്ലേ ഇപ്പൊ റീസെന്റ് ഒരു സിനിമ ഉണ്ടല്ലേ കാതല നോങ്ങയിലേക്ക് വരും എല്ലാ ഒരാൾ സാക്രിഫൈസ് ചെയ്യണം എന്താണ് പറയുന്നത് ഈ അസ്ലാം വാളി ഈസ് ഗോയിങ് ടു ബിഗ് ബോസ് മറിയം ഹമീദ് ഞാന് ഷെഫീന ബി ആണ് എനിക്ക് അറിയത്തില്ല അത് അവളോട് പോയി ചോദിക്കാം അവൾക്ക് ചാനലുണ്ടല്ലോ റോക്കിയുടെ നൂറ് കോടി എന്തുവാ സിജോ വരും സിജോ തിരിച്ചു വരും സിജോ വിൽ കം ബാക്ക് ജാൻമണി പോകണം ജാൻമണി ഭയങ്കര ടോക്സിക് ആണ് പിന്നെ റസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് സാ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് എനിക്കത് തീരെ എനിക്ക് റസ്മിനോട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ട് മേ ബി എനിക്ക് തോന്നുന്നത് ശ്രീതുവിനോട് അങ്ങനെ പ്രൊപ്പോസ് ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അവളുടെ ഐഡന്റിറ്റി അവൾ റിവീൽ ആക്കാതെ ഹൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് ചെറിയ പൊരുത്തൊക്കെ ഉണ്ട് ഒരു പക്ഷേ അവളുടെ ഐഡി ആ ഐഡന്റിറ്റി റിവീൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾ ആരും അവിടെ അടിപ്പിക്കത്തില്ല കേട്ടോ പൂജ ഓക്കെയാണ് ഓക്കെ ആണ് ഭയങ്കര ടോപ്പ് പ്ലെയർ ഒന്നുമല്ല പിന്നെ അതിനകത്ത് പോകേണ്ട വേറൊരു വാഴ ഉണ്ടല്ലോ ശരണ്യ നെക്സ്റ്റ് പവർ ടീം വിൽ സഫർ ബിക്കോസ് ഓഫ് ആ ശരിയാണ് ജിൻഡോ ആസ് ക്യാപ്റ്റൻ ദേ വിൽ നെഗറ്റീവ് ഇഫ് ദേ വിൽ ഒപ്പോസ് ജിൻഡോ കറക്റ്റ് ആണ് അവൻ പണിയാണ് അവനെ നമുക്കൊന്നും വെച്ചാൽ പറ്റുന്ന സാധനമല്ല അസല ബിഗ് ബോസിൽ എന്തിനാ മുട്ട പൂജ ബിഗ് ബോസ് ജാസ്മിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതുവരെ അങ്ങനെ ഫീൽ ആയിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീലിംഗ് ഇല്ല കേട്ടോ റസ്മീൻ ഈസ് അയ്യോ 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 മറുവാൻ ഏകദേശം എനിക്കും അതേ അഭിപ്രായം തന്നെ അത് ഞാൻ പറയുന്നില്ലെന്നേ കേട്ടോ ഷെഫീക്ക് എം ഓ ശരി സന്തോഷം താങ്ക് യുടാ ഉപ്പായ അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ജിൻഡോ പാര ജിൻഡോ കൊളത്തിലെ അൻസിബ സംസ് പറയുന്ന പോയിന്റ് ഗുഡാണ് സംടൈംസ് പോയിന്റ്സ് ഗുഡായിട്ട് കാര്യമില്ലല്ലോ ഷീഷുഡ് ആക്ട് നോ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബം നോക്കിയ ആളാണ് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് സെൽഫ് ബൂസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അതല്ലല്ലോ അവിടെ വാല്യൂഡ് സെൽഫ് പൂസ്റ്റിങ്ങിനല്ലല്ലോ നമ്മളവിടെ പോയിരിക്കുന്നത് അവിടെ പ്ലേ ചെയ്യണം അത്യാവശ്യം അങ്ങോട്ട് എനിക്ക് എനിക്കിങ്ങനെയൊന്നും ഫീലൊല്ല പിന്നെ നീ ഇതിനെ അതിനകത്ത് പോയാൽ നീ വീട്ടിൽ പോണേ നീ അതിനകത്ത് കയറിയിരിക്കുന്നതിന് നീ വീട്ടിൽ പോയിരിക്ക അതല്ലേ നല്ലത് എന്തോ സംഭവമാണെന്ന് അവരെ വീട്ടുകാരൊക്കെ ബോധിപ്പിടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഇതാണ് അവളവിടെ കാണിക്കുന്ന മുഴുക്ക് ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാകുമോ ഇനി ഉണ്ടാകാൻ ചാൻസ് കുറവാണ് റസ്മിൻ ഹെട്രോസെക്റ്റൽ അല്ലേ ഷീ നെവർ റിവീൽഡ് എബൌട്ട് സെക്ഷുവാലിറ്റി മേ ബി ഫിയർ ഓഫ് സൊസൈറ്റി അതാണ് ഞാൻ പറഞ്ഞത് അത് അത് തെറ്റായ ഒരു നടപടിയാണ് അത് പറയേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്തായാലും റിവീലായിട്ടുണ്ട് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ കൂടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടില്ല അത് തീർച്ചയായിട്ടും അറിയിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും കൂടി വളഞ്ഞാക്രമിക്കും സിബിൻ സൂക്ഷിക്കണം ഒന്നുമില്ല സിബിൻ അത് ഓവർകം ചെയ്യും സിബിൻ നന്നായിട്ട് അത് പെർഫോം ചെയ്തോളും ഹി ഈസ് ഓക്കെ നൈറ്റ് ആകുമ്പോൾ മാത്രമാണല്ലോ അവർ രണ്ടുപേരും അത് സത്യം ഇപ്പം തുടങ്ങും ഇപ്പം രണ്ടുപേരും തുടങ്ങും കബ്രീ ഐ ലവ് യു ഐ ലവ് യു ടു തുടങ്ങി രണ്ടും കൂടെ ഞാൻ എന്ത് വന്നാലും നിന്നെ വിട്ടു പോകത്തില്ല രാവിലത്തെ മോർണിംഗ് ടാസ്കില് പിന്നെ ഇവൻ പറഞ്ഞ ഗബ്രി അവളെ വെളുപ്പിക്കുന്നത് കണ്ട എനിക്ക് ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലാകാൻ തീരെ താല്പര്യമില്ല എന്ന് വെച്ചാൽ അവൾ എന്തോ ഭയങ്കരമായ അവസ്ഥയിലങ്ങ് ഇരിക്കുകയാണെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്ത ഒരാൾ പനി കഴിഞ്ഞ് വന്ന ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ ഞോറയ്ക്കും അവക്കും ഒന്നിച്ച് അവളാണ് ഇവരുടെ സുഹൃത്തൊന്നു വരത്തി തീർക്കാൻ വേണ്ടിട്ടാണ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത് അവസാനം രണ്ടിനും പനി വന്ന് മൂല കയറും അതാണ് നടക്കാൻ പോണത് നൈറ്റ് ഷോ തുടങ്ങും ആ ശരിയാ ഞാനും പോട്ടെ നൈറ്റ് ഷോ ഒടങ്ങും അൺസിബേഡ് ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും ആർ യു ഫാൻ ഓഫ് ബിഗ് ബോസ് നോ വാട്ട് ഈസ് യുവർ ഹോണസ്റ്റ് ഒപ്പീനിയൻ റിഗാർഡിങ് ദ ഷോ ഐ ഡോ ലൈക്ക് ദാറ്റ് ഷോ അടിപൊളിയാ നിങ്ങൾക്ക് അസൂയ ആരോടാണ് അസൂയ നിന്നോടാണ് നിന്നെ പോലെ ചെറി വിളിക്കാൻ പറ്റാത്തതാ ശരിയായിരിക്കും നോറെ പോണം നോറ പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താല്പര്യം ഉള്ളതുകൊണ്ടാണ് ക്യാപ്റ്റൻസി ശരിക്കും സിബിൻ്റെ പ്ലാൻ പൊളിഞ്ഞു സത്യം നൈറ്റ് മാത്രം ഐ ലവ് യു നൈറ്റ് ലവ് മാത്രല്ല കൈ കൊടുത്താലേ ഉറങ്ങാൻ പറ്റൂ കൈ കൊടുക്കണം ഈ കൈ ഒരു കൈ ഒരു കൈയിൽ സ്പർശിച്ചിരിക്കണം അത് ബാറ്ററി ആണ് ഇവിടെ നിന്നുള്ള ബാറ്ററി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ടച്ച് ചെയ്തിരുന്നാലേ അവരുടെ അവരുടെ ബാറ്ററി ആക്റ്റീവ് ആവുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് അത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അയ്യോ നിന്റെ തന്തയോടാണോ സൂയ എന്ത് വേർച് ചെയ്താ ചുമ്മാ ഇരി ഒന്നിനു മുമ്പേ തെറി വിളിക്കല്ലേ ചുമ്മാ നിനക്ക ജാസ്മിൻ അടിപൊളിയാ ആ ജാസ്മിന്റെ അടി പൊളിഞ്ഞ് തന്നെ ഇരിക്കുക നമുക്ക് മനസ്സിലായി ഈ കൂടുതൽ പൊളിക്കാനായിട്ടാണ് നിൽക്കുന്നത് പൊളിയട്ടെ വേണ്ടെന്നാരും പറഞ്ഞു നല്ലാരല്ലേ ഞാൻ ആ വിഷയവും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ആക്ച്വലി ആ വിഷയത്തിലെ ആ ഒരു പ്രസ്തുത യൂട്യൂബേഴ്സിൻ്റെ ഇടയിലേക്കൊന്നും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ പാപ്പ പോയി അവിടെ കിടന്ന് തെറി വിളിക്കണത് എന്തിനാണ് അല്ല അത്താ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ കണ്ട കോടി ജനങ്ങളെ അത്രയും പറ്റിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല മാന്യെ മാഞ്ഞ് നിങ്ങൾ തെറി വിളിക്കണെന്തിനാണ് ഈ സംസ്കാരമല്ലേ സംസ്കാരല്ലേ ഉള്ളത് മോളും അവിടെ കിടന്നുകൊണ്ട് തന്തയ്ക്കും തള്ളക്കും വിളിക്കുന്ന അതുകൊണ്ടാ സ്ത്രീയേ അസ്ത്രീയേ അസ്ത്രീയേ നേട്ടൻ ജാസ്മിനെ പറ്റി രണ്ട് വാക്ക് നല്ല രണ്ട് വാക്ക് പറഞ്ഞു ഐ ലവ് യു ജാസ്മിൻ പോരെ നല്ല വാക്കല്ലേ നോറ ഭയങ്കര ചിയ ചെലയാണ് കീ 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 വികാരം ഗബ്രി എന്നൊന്നും പറയുന്നത് കാമപ്രാന്തം ഗബ്രി അതാ പറയേണ്ടത് അവന് രാത്രിയാകുമ്പോ സു ഒന്നും പറയാറില്ല പോട്ട് നോറ മോർണിംഗ് ജാൻമണിയോട് മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞത് പ്രൊവോക്കിംഗ് ആയി തോന്നി ഇല്ല 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 അവള് വന്ന് ആറാടി നീ ആറാടി ആറാടി നീ നീ ആറല്ല അഞ്ച് അൻപത് ആറാടി നീ ആ ചോദ്യത്തിന് പിന്നെ മിണ്ടാതിരുന്നോന്നല്ല വേറെന്തോ പറയണ അവളായത് കൊണ്ട് അങ്ങനെ പറഞ്ഞേ പോടി എന്ന് പറഞ്ഞു ഞാനാണെങ്കി പോടീന്ന് പറഞ്ഞേനെ പോടിയെടുത്ത് കെട്ടിടൂന്ന് പറഞ്ഞേനെ താനും തെറി വിളിക്കുന്നുണ്ടല്ലോ എന്നെ തെറി വിളിക്കുന്നവരെ ഞാൻ വിളിക്കാറുള്ളൂ എല്ലാ തെറി എന്ന് പറഞ്ഞാൽ പോയി വിളിക്കാറില്ലല്ലോ നീ വന്നാൽ നിനക്ക് കണ്ടു തരാം അതുകൊണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടി ആർക്കെങ്കിലും തുണിയൊക്കെ കാണിച്ചു കൊടുക്കേ ഒരു പബ്ലിക് ഷോയിൽ അമ്മമാരും കൊച്ചുങ്ങളും കുടുംബവും ഒക്കെ ഇരുന്ന് കാണുന്ന ഷോയ്ക്കകത്ത് ഉമ്മ വെച്ച് നക്കിയും കെട്ടിപ്പിടിച്ചും വേണ്ട വേലയൊക്കെ കാണിക്കുന്ന മോക്ക് വക്കാലത്തിന് പോയി എവിടെയും തെറി വിളിക്കുന്നില്ലല്ലോ ഉവ ുമായി ഇഷ്യൂ ഉണ്ടായ ടൈമിൽ മിനിറ്റ് മിനിറ്റ് കൂടു മിനിറ്റ് മിനിറ്റ് കൂടുമ്പോൾ വീഡിയോ ഇടുന്ന കരയുന്ന വെല്ലുവിളിക്കുന്നു എന്തൊരു ഡ്രാമ ആയിരുന്നു നീ ആറാടി നീ ആറാടി നീ ആറ് എനിക്കിവിടെ പറ്റത്തില്ല എനിക്കിവിടെ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ വെച്ച് ഞാൻ തീർത്ത് കളയും എന്തുവാ അത് ചേച്ചി പ്രണയ നിലഹ മധുര നിലാഹ് ഇത് പ്രണയം നല്ല കാമ കിഴപ്പാണ് വേറൊന്നുമല്ല നല്ല ഫസ്റ്റ് ക്ലാസ് കാമ കുത്തിക്കിഴപ്പ് ജാസ്മിൻ ഇറങ്ങിയാൽ നോക്കിക്കോ കുറെ മാനനഷ്ട കേസ് ഫയൽ ആകും ഒരു കേസും എങ്ങും എടുക്കൂല ഒരു ഷോയിൽ പബ്ലിക് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള കമന്റ്സ് വരുമെന്നുള്ള പ്രതീക്ഷ വേണം തന്തയ്ക്ക് നോക്കും ആ പ്രതീക്ഷയില്ലാത്തവർ എന്ത് ബൈൽ ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല അത് ആ കേസ് നിയമം അറിയാത്തതുകൊണ്ടല്ലേ സത്യമായ ഒരു കാര്യം പറയുന്നതിന് മാനനഷ്ട കേസ് എടുക്കൂല സത്യമല്ലേ ഞങ്ങള് കണ്ട ആര്യ പറഞ്ഞു ബിക്കോസ് പ്രതിക്കൂട്ടിലാവും ബിക്കോസിനെ പിടിച്ചകത്തിടാനുള്ള വകുപ്പാകും കാരണം ബിക്കോസ് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നോക്കുമ്പം ഇവ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു നക്കുന്ന് മുത്തുന്ന് കടിക്കുന്നു ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നു മറ്റവൻ്റെ അത് കണ്ടിട്ട് ഞാൻ കാണുന്നുണ്ട് അടച്ചു വെയ്യെന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു രാത്രി കുക്കു കുക്കു കളിക്കുന്നു ഓടി കളിക്കുന്നു ആ സെപ്രി ഞാൻ 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 പോവരുത് അപ്പുറത്ത് പോവും ഹായ് എന്ത് വേ അത് കണ്ടാ ഞങ്ങൾ പറയും അത് ഞങ്ങളുടെ റൈറ്റ്സ് ആണ് അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ റൈറ്റ്സ് ആണത് അങ്ങനെ കാണിക്കരുതെന്ന് മോളോട് പറഞ്ഞ് വെക്കണമായിരുന്നു കെ ഡി ജാഫർ പിന്നെ അങ്ങേരെ കെ ഡി ജാഫർ എന്ന് വിളിക്കുന്ന കുറ്റമാണെങ്കിൽ അങ്ങേരുടെ മോള് തന്നെ പറഞ്ഞു തന്ന പേരാണ് എൻ്റെ പാപ്പയുടെ പേര് കെ ഡി ജാഫർ എന്ന് അങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളും അതുകൊണ്ടൊന്ന് കാണിച്ചു അതേ നോക്ക് വിക്കോസ് കാണിച്ചു എന്ന് ഈ എൻ്റെ ബാപ്പച്ചയുടെ പേര് കക്കോസ് എന്നല്ല എൻ്റെ ബാപ്പച്ചുടെ പേര് കാഡി ജാഫർ ആണോ നമ്മളത് പറയുന്നതിന് ഇപ്പം എന്തോ നിങ്ങൾക്കുറേ നമുക്ക് പറയാൻ പറ്റൂലേ അവൾ പറഞ്ഞ വേറെ കുറെ കാര്യങ്ങളും ഞങ്ങള് പറഞ്ഞില്ലേ അവനൊരാ അവൾക്കൊരു ആ അവൾക്കൊച്ചു സൂളി പോണുണ്ട് ആ കുട്ടിക്ക് സൂളി പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ അത് പോരി പ്രണയം എന്നും എല്ലാം യൂട്യൂബേഴ്സ് പറയുന്നേ പ്രണയം എന്ന വാക്ക് ഒരു വിലയില്ലേ അത് പ്രണയം എന്നല്ല ഞാൻ പ്രണയം എന്ന് പറഞ്ഞിട്ട് എനിക്കത് പ്രണയായിട്ട് തോന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പും അല്ലെ പ്രണയവും അല്ല അത് കാമപ്ര നിങ്ങളുടെ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ണുകൾ പിന്നെ പഴയ വേണ്ട അത്രക്ക് ഭംഗിണ്ടട്ടുണ്ട് കണ്ണുകൾ പിന്നെ പറയുക വേണ്ട അത്രയ്ക്ക് ഭംഗിയിട്ടുണ്ട് ഓ അങ്ങനെ പ്രണയനിലാ ഹുരനില വാട സുരേന്ദ്ര നമുക്ക് ബിക്കോസി പോവാ നമുക്ക് ബിക്കോസി പോയിട്ട് പ്രണയം കളിക്കാം ബാ ശ്രീ ശ്രീരേഖയെ പറ്റി പറയൂ എല്ലാവർക്കും വീട്ടിൽ വീട്ടിൽ പോണമെന്ന് ക്യാമറയിൽ പറയുമ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ ഒന്നിനും പോണ്ട സീക്രട്ട് വാഴയ്ക്ക് ബേസിക് ആയിട്ട് ഒരു താളബോധം പോലും ഇല്ല ഇന്നലെ ഡാൻസ് കണ്ടായിരുന്നു കാറിൽ ഇരുന്ന് ഇരുന്ന് മൂലത്തിൽ കനം വെച്ച് ചേർക്കണ്ടേ അല്ല അവൻ പറയണായിട്ടില്ലേ എനിക്ക് ക്രിക്കറ്റ് കളിക്കാളെന്ന് നീ ക്രിക്കറ്റ് കളിക്കാൻ പോയാ പോയിരുന്ന വാഴ കാറെ നീ എന്തിനാണ് അവിടെ വന്നത് യൂ അവൻ അവൻ്റെ കാര്യം പറയില്ലേ ദൈവം ഇത് ഓർമ്മിപ്പിക്കലേ അയ്യേ ഇങ്ങനെ ഒരു വേസ്റ്റ് അവന് പറ്റിയ ഓഞ്ഞ പാട്ടായിരുന്നു അവൻ ഇൻട്രോ കൊടുത്ത പാട്ട് പോലെ തന്നെ ബോറടിപ്പിക്കുന്ന സംഗതിയാണ് അവൻ്റെ പെർഫോമൻസ് രണ്ടും വാഴ അവിടെ ഉള്ള വാഴയുടെ കൂടെ ഒരു വാഴ ആഡോ ഇവൻ വന്നതിന് ശേഷം ഒരു അവിടെ ഒരു ടാസ്ക് കടന്നില്ലേ അതിനകത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടല്ല ഇവിടെ എത്ര വാഴയുണ്ടെന്ന് അത് അവനെയും കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവനെ ഉദ്ദേശിച്ച് അവനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ് വാഴ ചായ് കുണ്ടു കാമ കാമക്കടുവയെ കാമ കടുവായി ഗബ്രി ബിബിയിൽ അലഞ്ഞു നടക്കുന്നു മുല്ലപ്പൂവിന് വേണ്ടി എന്നാ മുല്ലപ്പൂ അവസരം ഒരുക്കി കൊടുത്തിട്ട് ഇനി ഇപ്പൊ എന്ത് ചലച്ചിട്ട് എന്ത് കാര്യം നമ്മൾ സ്പേസ് കൊടുക്കാതെ അങ്ങനെ വന്നിരിക്കുവോ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും അടുത്തും സംസാരിക്കുന്നു സഹകരിക്കുന്നു ആരെയടുത്തും പോയി കടിക്കുന്നില്ലല്ലോ കടി എവക്ക് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ ഈ അലുവത്തുണ്ട് പോലെ ഇരിക്കുന്ന ശരീരമുള്ളവളെ കുറച്ചങ്ങ് അടങ്ങണ്ടേ നീ ശ്രീരേഖയ അത് വേർക്കും പോക്കുമ്പോൾ ഇനിയിപ്പൊ നോക്കണം ഞാലേട്ടൻ്റെ അടുത്ത് വരുമ്പോ അതുവരെ നാം ടെററാണ് ചാൻമണി അങ്ങനെ ചെയ്യരുത് എന്നോട് അങ്ങനെ സംസാരിക്കരുത് മൈൻഡ് മെസ് വിത്ത് മീ സംസാരിക്കുന്നത് ശനിയാഴ്ചയാകുമ്പം ലാലേട്ടം പോ പറയൂ ലലേട്ടേട്ട പറ പറലേട്ട ആ ലാലേട്ട ആ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വേറെ പൊതു അഭിപ്രായമുണ്ട് എല്ലാം ശരിയാണ് ലാലേട്ട ഞാനാണ് ഇവിടെയുള്ള ഏറ്റവും നല്ല ചങ്കരി ഗോവിന്ദി ഇത് പറയണത് എനിക്ക് എനിക്കപ്പൊ സത്യമായിട്ട് അതുവരെ ഒരു കുഴപ്പമില്ല അപ്പോഴത്തെ മിസ് വിത്ത് മീ താടകയാ ഇതെല്ലാം കഴിയുമ്പോൾ കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ലാലേട്ടം വരുമ്പോൾ ഉള്ള ആ റിയാക്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടു നോക്ക് നാളെ നിങ്ങൾ കണ്ടു നോക്ക് ഞാൻ പറയുന്നത് മാറ്റിയുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുനോക്ക് അതാണ് ഗബരിയെ ഇല്ലാതാക്കണം നന്ദന നിങ്ങളുടെ അമ്മയുടെ ഭാഷ ഇവിടെ ഉപയോഗിക്കരുതെന്ന് അവൻ പറഞ്ഞു സീരിയസ്ലി എന്നിട്ട് നന്ദന കേട്ടോണ്ടിരുന്നാ മോയമോയെ ഇത് കേട്ടാൽ ഇപ്പോൾ ലെവന്റെ മോന്തയാണ് ഓർമ്മ എല്ലാവരെ കൊണ്ടും അത് പറയിക്കുന്നുണ്ട് മോയമോയെ അതെന്താ അവന്റെ ബ്രാൻഡ് എന്ന് വിചാരിക്കുന്ന മോയമോയെ എടാ നിന്റെ ബ്രാൻഡ് കാറാണ് കാറിനകത്തുള്ള വാഴേ കാർ വാഴേ അതാണ് നിന്റെ ബ്രാൻഡ് അല്ലാതെ മൊയമോയെ അല്ല പൊടാഴ്ച ഹു ഈസ് യുവർ ഫേവററ്റ് കണ്ടസ്റ്റന്റ് ആസ് ഓഫ് നൗ ബിഗ് ബോസ് ബിഗ് ബോസ് ആണ് എന്റെ ഫേവററ്റ് കണ്ടസ്റ്റന്റ് അതിനകത്ത് അലിവത്തുണ്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ടെന്ന് മാത്രം ഒരു കത്തി വെച്ച് ഗബ്രി ചുരണ്ടിക്കളയട്ടെ ഇടയാ അങ്ങനെയൊന്നും പറയരുത് അവൾ നല്ല വൃത്തിക്ക് മുഖം മാത്രം കഴിവ് അതിനകത്ത് മേക്കപ്പെടുന്നില്ല കാണുന്ന ഭാഗം മുഖം മാത്രമല്ല ബാക്കിയൊക്കെ മൂടി കെട്ടി വെച്ചിരിക്കല്ലേ അത് തുറന്ന് മണപ്പിച്ചു നോക്കിയാലേ പ്രശ്നമുള്ളു അത് തുറക്കാത്തടത്തുള്ള പ്രശ്നമൊന്നുമില്ല പിന്നെ ഒത്തിരി അടുത്തിരിക്കുമ്പോൾ ആട്ടിന്റെ വാട അടിക്കും അത്രയല്ലേ ഉള്ളൂ അത് അത്രക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ് അവര് മുസ്ലിംസ് അല്ലേ അത് വിട്ടുവിടേ സുരേന്ദ്രന്റെ കമന്റ് ഡിലീറ്റ് ചെയ്യാതിരുന്ന താങ്കളുടെ പ്രതികരണം അറിയാൻ വേണ്ടിയായിരുന്നു എന്ത് ജീവിത് മോനെ കിഡ്സ് സ്റ്റാർ നിനക്ക് മനസ്സിലായില്ലേ ഐ ആം വെരി ഗുഡ് ബി ബി കഴിഞ്ഞിറങ്ങുമ്പോൾ രണ്ടുപേരും പോയി ടി എടുത്താൽ മതിയായിരുന്നു ഏയ് ഒരു പ്രശ്നമില്ല എനിക്ക് ഒരു കാര്യം മനസ്സിലായി അവൾ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് സെല്ല് ചെയ്യുന്നത് അവൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മുഖത്ത് ഇച്ചിങ് ഉണ്ടാകുന്നു ആ ക്രീം ഉപയോഗിക്കുമ്പോൾ ഇച്ചിങ് ഉണ്ടാകണമെന്ന് അതായത് ചൊറിച്ചാൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു സ്വാഭാവികമാണ് ചൊറിച്ചിലുണ്ടാകും കാരണം നിങ്ങൾ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ വൃത്തികേടൊക്കെ പറ്റിയാൽ നിങ്ങൾക്ക് ചൊറിയും അത് സ്വാഭാവികമാണ് ഒരു ദിവസം നന്നായിട്ട് മുഖം കഴിവിയില്ലെങ്കിൽ മുഖത്ത് കുരുക്കളൊക്കെ വരാം പിറ്റ്മെന്റേഷൻ ഒക്കെ വരാം എല്ലാം ചാൻസസ് അർദ്ധയർ നിങ്ങൾക്ക് പറ്റിയ ക്രീമല്ല അവൾ ഉപയോഗിക്കുന്നത് കാലങ്ങളായി കുളിക്കാത്ത മനുഷ്യർ ഉപയോഗിക്കുന്ന ക്രീമാണ് അവൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കാലങ്ങളായി കുളിക്കാത്തവർ വേണം അത്തരം ക്രീമുകൾ ഉപയോഗിക്കാം ഞാനിന്ന് അവളുടെ ഒരു റീല് കണ്ടു അതിന്റെ താഴെ വന്ന കമൻസ് മുഴുവൻ നോക്കിയപ്പം ഫിസിക്സ് പഠിക്കാനായിട്ട് സെർച്ച് ചെയ്തപ്പം ഇതിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതെന്തിന് പ്ലസ് ടു റിസൾട്ട് നോക്കുമ്പം എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് എങ്ങനെ എങ്ങനെയുണ്ട് അവൾ ടാഗ് ചെയ്യുന്നത് അവരെയൊക്കെയാണ് പ്ലസ് ടു ഫിസിക്സ് പ്രീ ഡിഗ്രി ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കൊച്ചു കുട്ടികളെയാണ് അവൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതും കൊച്ചു കുട്ടികളാണ് അവളെ സബും അതാണ് അത്ര ഹൈ ആയിട്ട് നിൽക്കുന്നത് അത് എന്നാലും അവരുന്നോണ്ടിരുന്നേ ഇത്രയും പേരെ പറ്റിച്ച് നീ ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ സംതിങ് എന്ന് ആ ശരിയാടാ ശരിയാ ടാങ്കോ ആപ്പും ഈ കൊച്ചുപുള്ളരെ പറ്റിപ്പും കൂടെ ആയപ്പോൾ സെറ്റ് 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 പഴംകഞ്ഞി ആരി അണ്ണൻ അണ്ണൻ പുതിയ പേരുകൾ ഓ മൈ മൈക്കോട് ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ പിന്നെ അല്ലാണ്ട് നമ്മൾ ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പേരിടാൻ ഞാൻ മിടുക്കിയ പണ്ട് എനിക്ക് ചൊരച്ചിലുണ്ടായേ ആ നീലേ പറഞ്ഞേ അർഷിത പറഞ്ഞതാണല്ലോ ചൊറിച്ചിലുണ്ടായിരുന്നുണ്ടാവും കാരണം അന്ന് കുളിക്കാത്ത പണ്ണ് ഉപയോഗിക്കുന്ന സാധനം അവള് മൂന്നും നാലും ദിവസം കിടമ്പോഴാണ് കുളിച്ചത് അയ്യോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരുത്തനുണ്ട് രഘു അണ്ണൻ എന്ന് പറയും രഘു ചാട്ടൻ അങ്ങേര് പറയും അങ്ങേര് അഞ്ചു ദിവസത്തെ ഒരുക്കാൻ കുളിക്കുന്നത് നാരി ആ നാറ്റം തന്നെയാണ് അവളെ രണ്ടും വാടകേസുകൾ ബ്യൂട്ടി ക്രീം ഇഷ്യൂ വന്നപ്പോൾ ഇവളുടെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയില്ലേ സ്ട്രേഞ്ച് അവൾ ഒരു ഡിസ്ക്ലൈമർ പോലും ജിൻഡോ അടുത്ത ഷോ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് അനു ആന്റി അന്ന് ജാസ്മിൻ ഇഷ്യൂ ടൈമിൽ ആന്റിയുടെ കൂടെ ഒരു റൈറ്റർ ലേഡി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ലാസ്റ്റ് കാലു മാറിയോ അപ്സര ഓൾ റൗണ്ടർ ആകാൻ ശ്രമിക്കുന്നു അല്ല അവൾ അല്ല എന്നാ അന്ന് അവളുടെ എല്ലാം പുറത്തേടിയിട്ടുണ്ട് അവള് തീർന്നു കേട്ട അപ്സരയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ചേച്ചി ഏത് ക്രീം ഉപയോഗിക്കും ഞാൻ ക്രീം ഒന്നും ഉപയോഗിക്കാറില്ലേ എനിക്ക് ഈ ക്രീം ഒന്നും ഇഷ്ടമില്ല ഐ ഡുണ്ട് ലൈക്ക് ഈ ക്രീം ഇസ് ജാസ്മിന് സബ്സ്ക്രൈബേഴ്സ് കൂടി അനുബന്ധം കൂടിട്ടൊന്ന് അത് സ്വാഭാവിക ചേച്ചിയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് എനിക്ക് നിങ്ങളെ പ്രണയിക്കാൻ ആഗ്രഹം ആ സുരേന്ദ്രനാണോ ആ മോ മക്കള് ഇഞ്ഞ് പോരെ പട്ടിക്ക് ബിരിയാണി വയ്ക്കുക ഇല്ല ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വാടാ വാടാ നീല പിങ്ക്രാതി ഓയിലാണ് ആള് തലയിൽ തേക്കുന്നത് സോറി ഇടയ്ക്ക് ആൻഡ്രിയുടെ പ്രൊഫൈൽ എനിക്ക് കാണാറുണ്ടായിരുന്നില്ല ഗബ്രിയും ജാസ്മിനും അവരുടെ ട്രോൾസ് എല്ലാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണണം അതാണ് എൻ്റെ ഓ അതൊക്കെ അവര് പ്രതീക്ഷ തന്നെ നിൽക്കണത് അല്ല ലയർ ലേഡി അസി ഞാൻ ലൈവിലാ കാറിലിരുന്ന ഞാൻ ലൈവിലാ യു ഇതെന്തുവാ യൂ ഞാൻ ഞാൻ ലൈവിലാണെന്ന് അഫ്സൽ പാവം കാറിൽ ഇരുന്ന കാറിലിരുന്ന നേരത്ത് തേങ്ങ തിരികാനെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ അരിയണ്ണാൻ ജയിലിൽ ഇരുന്ന് ഉയർന്നു അവിടെ തേങ്ങ തിരിപ്പാണോ ഇഷ്ടം പാവം ബിഗ് ബോസിൽ ഇഷ്ടമല്ലാത്ത താരം ആരാണ് എനിക്കതിനകത്ത് ജാൻമണിയെ തീരെ ഇഷ്ടമില്ല അൻസീവ ഇഷ്ടമില്ല പിന്നെ ശരണ്യെ ഇഷ്ടമില്ല കുറെ പേരുണ്ട് സീരിയൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ചേച്ചി ചാണക ചേച്ചി പ്രൊഫഷൻ എന്താണ് ആക്ട്രസ് വല്ലതുമാണ് ആ അതെ 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 ഈ വീക്ക് നോ എലിമിനേഷൻ ആണോ ഞാനുണ്ടാവും ഇത്രയും പേരെല്ല രണ്ടുപേരെ കളഞ്ഞേ പറ്റുള്ളൂ പട്ടി ഇന്ന് റബ്ബർ കഷ്ണം തിന്ന് വായ അഴയ്ക്കും ചേച്ചി മണ്ണെണ്ണ ഉപയോഗിച്ച് നോക്കൂ ഗ്ലാമർ കൂടും സിജോ ഇഷ്ടമാണോ അല്ലല്ല സിജോ ഇഷ്ടമല്ല പക്ഷെ നല്ല പ്ലെയർ ആണ് അയാൾ എനിക്ക് സിജോ ഇഷ്ടമല്ല അവൻ്റെ ടൈം ലൈനിൽ നിങ്ങൾ പോയി നോക്കിയാൽ എനിക്ക് അത് മനസ്സിലാവും സ്ത്രീ വിരുദ്ധനാണ് അവൻ എനിക്ക് അവനെ ഒരിക്കലും ഉൾക്കൊള്ളാനാകത്തില്ല ബിഗ് ബോസിൽ ഇഷ്ടമുള്ള താരം ആരാണ് അവരെല്ലാം ഈ സായി കുറേ യൂട്യൂബേഴ്സിന് അവൻ കിക്കുന്ന സംഘടനയുണ്ടാക്കിയിട്ട് നാട്ടുകാരെ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവർക്കെതിരെയല്ലേ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചെറിയ ആൾക്കാരാണ് വളരെ ചെറിയ സബ് ഉള്ള കുറച്ച് യൂട്യൂബേഴ്സാണ് നമ്മളെങ്കിൽ പോലും നമ്മൾ അവരെക്കാളും പവർഫുള്ളാണ് അവരുടെ സബ്സ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഞങ്ങളെ അവരെയും കൂടെ കമ്പാരിസൺ ചെയ്യരുത് ഞങ്ങൾക്കെതിരെ പോലും അതായത് ചെറിയ സബ് ഉള്ള ഞങ്ങൾക്കെതിരെ പോലും സ്റ്റാൻഡ് ചെയ്യാൻ അവർക്ക് ഭയപ്പാടാണ് ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ഒരു ഭയവുമില്ല സബ്സ്ക്രിപ്ഷന്റെ ലെവൽ നോക്കിയിട്ട് ഞങ്ങളുടെ ധൈര്യം നിങ്ങൾ അളക്കരുത് ഞങ്ങൾ ടേറുകളാണ് ടേറുകൾ അപ്സര സ്വഭാവം വൈൽഡ് കാർഡി വന്നപ്പോൾ പുറത്തേടി കറക്റ്റ് മണ്ണെണ്ണ നിന്റെ സിജോ ഈസ് ബെറ്റർ ദാൻ കാർവാഴ അത് സമ്മതിച്ചു സിജോ ഫാർ ബെറ്റർ ദാൻ കാർവാഴ കാർവാഴ വേസ്റ്റ് അതായത് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്താൽ ആ പ്രൊഫഷൻ ആപ്റ്റ് ആപ്റ്റാണോ അല്ലേന്ന് തെളിയിക്കാനുള്ളൊരു ഇത് ഉണ്ടാവണം ആ ഒരു കാര്യത്തിൽ സിജോ അവനെ തെളിയിച്ചിട്ടുണ്ട് അവനൊരു ഇൻഫ്ലുവൻസർ ഐ മീൻ ഒരു യൂട്യൂബർ ആയിട്ട് അവൻ സക്സസ് ആണ് അത് അവൻ്റെ സ്പീച്ചിലുണ്ട് പിന്നെ ഇത് കണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കൃത്യമായി പറയുന്നുമുണ്ട് അപ്പം അവൻ അതിൽ സക്സസ് ആണ് പക്ഷെ അടി ഇരന്ന് വാങ്ങി എന്നുള്ളതാണ് സത്യം ചേച്ചിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ ഒരിക്കലും ഇല്ല ബുരാമി സിജോസ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് ആർ എയ്റ്റി പ്ലസ് ഈസ് സെല്ലിംഗ് സെക്സ് ടോക്സ് ഷെയിംലെസ് ഫെനോ കറക്റ്റ് അതാണ് കറക്റ്റ് അർജുൻ ഇഷ്ടമാണോ അങ്ങനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എനിക്ക് വലിയ താല്പര്യമില്ല നെക്സ്റ്റ് ആരാണ് എവിക്റ്റഡ് ആവാൻ ചാൻസ് ജാൻമണിയായിരിക്കും ജാൻമണിയെൻസി ബാണ് ചാൻസ് ജാൻമണി ശ്രീതു അൻസിബ ശരണ്യ ഇവർ നാലില് ആരെങ്കിലുമൊക്കെ ആയിരിക്കും പുറത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സീക്രട്ട് ഏജൻ്റ് ആകണമെന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ആകില്ല അങ്ങനെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സീക്രട്ട് ബിഗ് ബോസിൽ പോയി ഉള്ള വില കളഞ്ഞു കറക്റ്റ് അവനെന്ത് വില മണ്ണെണ്ണ വില അവന് അവൻ എന്തൊരു വില വാഴ കാർവാഴ പഴങ്ങനി കാർ വാഴ മൈൻഡ് ഗെയിം ആണെന്ന് സമ്മർ മീഡിയ പറയുന്നത് വെറുതെ ചിരിപ്പിക്കരുത് കേട്ടോ എന്തെന്ന് മൈൻഡ് ഗെയിം ഇന്നിരുന്നുണ്ട് വാഴ ഇരുന്നുണ്ട് ചോദിക്കുന്നില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം അഞ്ചാം തീയതിയിൽ ഇന്നത്തെ ദിവസത്തിന്റെ കോൺട്രിബ്യൂഷനും ഈ പറയുന്ന മേഖലയിൽ നിന്നുള്ള മഴയും അതും ഇതും കാലാവസ്ഥാ വിരീക്ഷണവും മൊത്തത്തിൽ കൊളാപ്സായി എല്ലാം കൂടെ വന്നു ഉത്തരം പറയൂ ഒരട്ടിയാണ് മറുപടി ഞാനായിരുന്നേ വരെ കൊടുത്തത് ചിലക്ക അവിടെ എരിയട വന്ന് ചെലം മാതം മൂലം ചവിട്ടി ഞാൻ പൊട്ടിക്കുന്നു േ എല്ലായിടത്തും പോയി തല കൊണ്ട് കാണിക്കുന്നുണ്ട് അതായത് കാമറ നമ്മളെ നോക്കണം ഇന്നിഴുതാണ്ട് ജാസ്മിനെ കുറ്റം കണ്ടില്ലേ കാമറ ഉള്ളടത്ത് പോയിരിക്കുന്നു അൻസിബ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റാണ് അൻസിബ അല്ല ശ്രീരേഖയാണ് അത് പറഞ്ഞത് ക്യാമറ ഉള്ളടം നോക്കി ഒരു ഒരു ഇതുണ്ടെന്ന് പക്ഷെ നന്ദനയെ വിശ്വസിക്കണം കേട്ടോ നന്ദന കാൺ പെർഫോം നന്ദന പിന്നെ ജാസ്മിന് ഒരു നല്ല ഒപ്പോണന്റേ അല്ല ജാസ്മിന്റെ ഒപ്പോണന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോറ തന്നെയാണ് നോറയെ കൊണ്ട് മാത്രമേ ജാസ്മിനെ ഒതുക്കാൻ പറ്റുള്ളൂ ഒതുക്കാന്ന് പറഞ്ഞാൽ മീൻസ് ഒന്ന് അടിച്ചിരുത്താൻ പറ്റുള്ളൂ ജാസ്മിൻ ചെയ്ത ചെയ്തെന്നാണ് നിങ്ങൾ ഓർത്തുള്ളൂ രണ്ടുപേരും ഒരേ ഫീൽഡിൽ നിന്ന് വന്നത് എല്ലാം ഒരുപാട് സിമിലാരിറ്റി ഉള്ള രണ്ട് വ്യക്തികളാണ് നോറയും ജാസ്മിനും പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നോറയെ ഉപദ്രവിച്ചത് അവള് കഴിഞ്ഞ ദിവസം അവരുടെ കുടുംബക്കാരെ മീറ്റ് ചെയ്യുന്നിടം വരെ ആ പെൺകുട്ടി മെന്റലി ഭയങ്കരമായി ഡൗൺ ആയിരുന്നു അത് മെന്റൽ ഇഷ്യൂസ് പോലും വരാം ഒരു മുപ്പത് ദിവസത്തോളം ഒരു പെൺകുട്ടിയെ അതിഭീകരമായ പീഡനത്തിന് മാനസിക പീഡനത്തിന് ഇരയാക്കിയതാണ് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ ചെറിയ വിഷയൊന്നുമല്ല കാരണം ഞാൻ ഏറെ ലൈ കാർ വാഴയാണ് കാർ വാഴ കേട്ടാ കാറ് വാഴ കാർവാഴ പഴങ്കന്നി സത്യം ചേച്ചി കാർവാഴ വെറുപ്പിക്കൽ മാക്സിമം ആണ് നോറ സൂപ്പറാണ് നോറ അവടെ ആ സൗണ്ടേ ഉള്ളു കീ 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 കീന്നു അത് വെച്ചാൽ അവള് കാര്യങ്ങളാണ് പറയണത് കാറിൽ ഇരുന്ന് വാഴ കുലച്ചു പഴമായി അല്ല അത് സിബിൻ പറയുന്നുണ്ടല്ലോ കാറുണ്ടെങ്കിൽ അവൻ സംസാരിക്കുക അല്ലെങ്കിൽ അവനിക്ക് ഒരു പിണ്ണാക്കു പറഞ്ഞുകൂടാന്ന് അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്ത് നമ്മളൊക്കെ പ്രതീക്ഷയില്ലാതിരുന്ന പൂജ അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്തു എനിക്ക് ഇത്തവണ പെൺകുട്ടികളുടെ ആധിക്യം കണ്ടപ്പോൾ തന്നെ ജാസ്മിനെ ഊക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പെൺപിള്ളരെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ജാസ്മിന് കട്ട അസൂയാണ് ജാസ്മിൻ തൻ്റെ ഒപ്പം ഒരു പെൺകുട്ടിയേയും ചേർത്ത് നടത്തത്തില്ല അസൂയ പരത്ത സാധനമാണ് അവളുടെ അസൂയ ഒന്നുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഈ നിലയും വന്നിട്ടുള്ളത് നോക്കിക്കോ ഇത്രയും ദിവസം താൻ എന്തോ സംതിങ് ആണ് എന്നൊരു ഒരു ടോണും അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് അവൾ ശ്രമിച്ചിട്ടുള്ളത് പക്ക ഫ്ലോപ്പ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എയ്റ്റീൻ സിആർ ഫിലിം പ്രൊഡ്യൂസർ പിന്നെ പതിനെട്ട് കോടി അവൻ്റെ കയ്യിലുണ്ടെന്ന് അല്ല അറിഞ്ഞേ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇ ഡി ചോദ്യം ചെയ്യണമെന്ന് പറയണത് ഹായ് പവർ സുഖല്ലേ എന്താ വിശേഷം ഇറങ്ങി കളിക്കണേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം അല്ലാതെ കാറിൽ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല വാഴ പബ്ലിക് പബ്ലികഴ പബ്ലികേ കാർവാഴ പഴങ്കന്നി അതാണ് പേര് ജാസ്മിൻ ഗബ്രി നെക്സ്റ്റ് ടാർഗറ്റ് നന്ദനയാണ് ഇത് ഈ പറയണ കാർവാഴ പോയി ജാസ്മിന്റെ കൂടെയും ഗബ്രിയുടെ കൂടെയും ചേർന്ന് തന്നെ സാഗബ്രിയ ഗബ്രിയാ അങ്ങനെ എന്തോ സാ ജബ്രിയാ എന്തു ജബ്രി സാ ഓ എന്തുവാടി മണ്ടനാണ് എന്റെ കെട്ടിയവൻ വിളിച്ചു പറയാനാ ഇത് കാണിച്ച നിന്റെ ആ ഇതുണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചടി ശുല്ല് ഷുലൂൻ ഷുലൂൻ ജാസ്മിനെ ഗബ്രിയെ തേച്ച് ഇന്ന് അഭിഷേകിനെ വോട്ട് ചെയ്തു ആ ഞാനത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ആർക്കാ വോട്ട് ചെയ്തേന്ന് ഗബ്രിക്കാണോ വോട്ട് ചെയ്ത് അഭിഷേകിനാണോ വോട്ട് ചെയ്തത് നമ്മളത് സൂം ചെയ്തില്ല ഗബ്രി ഈ സൈക്കോ ബിക്കോസ് അവക്ക് സപ്പോർട്ടീവാണ് അത് സൂം ചെയ്ത് കാണിക്കുക ബാക്കി എല്ലാവരുടെയും സൂം ചെയ്ത് കണ്ടു ജിൻഡോ ആണെന്ന് നന്നായിട്ട് കണ്ടു ശ്രീതുവിൻ്റെ അത് കണ്ടു പക്ഷെ ജാസ്മിനെ ഞാൻ കണ്ടില്ല അപ്പൊ ജാസ്മിൻ ഇന്ന് വോട്ട് ചെയ്തത് അഭിഷേകിനാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയെ തേച്ചു ഒരു പ്രയോജനം ഇല്ല ഡി വേസ്റ്റാ നോറ സപ്പോർട്ട് ചെയ്ത നീ വെറും ഐ ആ ശരി യെസ് ജാസ്മിൻ കട്ട അസൂയിണ് അതെ അതെ എവിടെ തന്നെയാണ് അസ്ലയെ അവൾ ഒതുക്കാൻ നോക്കിയത് കറക്റ്റാണ് പൂജ മെന്റൽ സ്ട്രെങ്ത് എങ്ങനെ ഉണ്ടെന്ന് നോ ക്ലൂ ആൻഡ് ആൾസോ ആഫ്റ്റർ ടു വീക്സ് മനസ്സിലാകും ഇഷ് ഷീ ക്യാൻ ഗീവ് കണ്ടന്റ് എന്ന് സിബിൻ ഈസ് ഗുഡ് ബട്ട് ഫോർ മീ പേഴ്സണലി നോട്ട് എ ലൈക്കബിൾ പേഴ്സണാലിറ്റി യാ അത് ഓക്കെ പക്ഷെ അവിടെ അങ്ങനെ തന്നെ വേണം അതാണ് സംഗതി അവിടെ അങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ജാസ്മിൻ വോട്ട് ഫോർ അഭിഷേക് അപ്പൊ പിന്നെ അവള് തേച്ച് എട്ട് തലേ അവളെ തേച്ച് എനിക്ക് പേടി എന്തായാലും ജബ്രി ആകരുതെന്നുള്ളതാണ് ആയി കഴിഞ്ഞാൽ ജാസ്മിൻ വീണ്ടും സേഫ് സോണിലേക്ക് പോകും അത് ശരിയായൊരു നടപടിയല്ല ഷീ ഷുഡ് നോ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകണം ജാസ്മിൻ ഇത്രയും കാട്ടിക്കൂട്ടിയിട്ടും കാർവാഴ സപ്പോർട്ട് ആയിരുന്നു അതാണ് റോബിനെയൊക്കെ എൻ എന്തിനാണ് അവൻ അത്രയ്ക്ക് പറഞ്ഞത് ഉണ്ണി മുകുന്ദന്റെ കേസ് വന്നപ്പോഴും എന്തോ ആയിരുന്നു കാറിൽ കാർവാഴ സത്യം അഭിഷേകിന് വോട്ട് ചെയ്ത അടേ അവൻ സപ്പോർട്ടാണ് അവൻ ഏറ്റവും കൂടുതൽ മല്ലു ട്രാവലറിന് വേറെ ആര് ലോകത്ത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ ഒരു പെൺകുട്ടി കൊടുത്ത കേസ് അതോ പോക്സോ കേസ് ഉണ്ട് ഭാര്യ കൊടുത്ത കേസ് ഇത്രയും കേസുകൾ ഒരു വൃത്തിയായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുവോ ഷിയാസ് കരി അവനെ തൂക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അവൻ ആരാണ് ഒരു പെൺകുട്ടിയെ പിഴപ്പിക്കാൻ മാത്രമല്ല അവളെ കയ്യിൽ നിന്ന് പൈസയെ അടിച്ചു മാറ്റിയ ഒരു ക്രിമിനലാണ് ഷിയാസ് കരി അവനെ തൂക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അവന് ക്രിമിനൽസിന്റെ കൂടെ ഇങ്ങനെയുള്ള വാഴകളെ കൂടെയാണ് അവന് താല്പര്യം പച്ചീർ പച്ചുവാണ് ആണ് അവന്റെ എന്ന് പറയുന്നത് അവന്റെ ഗോഡ്ഫാദർ ആയിരുന്നു വെച്ചാൽ പച്ചീർ പച്ചുവാണ് പിന്നെ ആണ് അവൻ്റെ ചൂട്ടുകറ്റോൾഡർ അല്ലേക്ക് അങ്ങനെയൊക്കെ തോന്നും ചേച്ചി അങ്ങനെ പറയരുത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്ക് വിഷമാ ഏഹ് ഓ സുരേന്ദ്രൻ കാണാ നീ എവിടെയൊരു പറ ഋഷി വെഴും ആ സത്യം കേട്ടോ മഴ വാര സത്യ 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 സത്യം ഋഷി പോയി ഋഷി ആൻസിബയെ തൂക്കിക്കൊണ്ട് നടക്കുന്നുണ്ടപ്പോൾ തന്നെ ഞാൻ ഇഷിയെ വിട്ടു ഇഷിയും റസ്മിനും വേസ്റ്റാണ് വേസ്റ്റ് ആണ് കേട്ടോ നോ ജാസ്മിൻ വോട്ട് ചെയ്തത് ജിൻഡോ ആണ് എന്തോ അതൊരു കൺഫ്യൂഷനാണ് അതെങ്ങനെ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കതൊരു കൺഫ്യൂഷനാണ് എനിക്ക് എബ്രിക്കും വോട്ട് കൊടുത്തു ക്യാപ്റ്റൻ ആയാൽ പിന്നെ ഫുൾ ഫുൾ ടൈം കൈകോർത്തിരിക്കാൻ പറ്റുമോ ആ അത് സത്യം അഫ്സലിന്റെ മനസ്സിലായി അവളുടെ ക്യാരക്ടർ അവൻ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടു ഫൈനലി അവൻ രക്ഷപ്പെട്ടു ആ സത്യമായിട്ട് അതാണ് രക്ഷപ്പെടേണ്ട വേണ്ട പക്ഷെ അങ്ങനെയൊന്നും ചാൻസ് അവൾ ഇറങ്ങി വന്നിട്ട് അവനെ കൺവിൻസ് ചെയ്യിക്കും ജാസ്മിനെ കപ്പ് എന്ന് പറഞ്ഞത് തിരുത്തി പറയാമോ വോട്ട് അഭിഷേകിന് ഇല്ല ജാസ്മിനാണ് കപ്പമ്മ അവരത് ഡിക്ലെയർ ചെയ്ത സാധനമാണ് ജാസ്മിനാണ് കപ്പ് കൊടുക്കുക ഫൈനലി ചിലപ്പം ജാസ്മിനെ എളുപ്പിയാക്കി കൊണ്ട് സിബിനോ വേറെ ആർക്കെങ്കിലും സിജോക്കോ ഒക്കെ കൊടുത്താലും കൊടുക്കുന്നതിനപ്പുറം ജാസ്മിൻ ഫൈനൽ വരെ ഉണ്ടാവും അതൊരു ട്രൂ ഫാക്റ്റ് ആണ് ഏജന്റ് ഗബ്രി എന്ന സ്ട്രോങ് പ്ലെയർ എന്ന് പറയാനുള്ള റീസൺ കേട്ടായിരുന്നു അവന്റെ വീട്ടിലുള്ള പോലെ ആണ് ഗബ്രി നിൽക്കുന്നേ ബിഗ് ബോസിലൊന്നും അവൻ വായി തുറക്കാതിരിക്കുന്ന എന്തരണം വാഴ ഒരു കാർ എടുത്തുകൊടുക്കുക അതിനകത്തങ്ങനെ കയറി കുത്തിയിരിക്കട്ടെ അല്ല ലെവലാതി ഋഷി നശിപ്പിച്ച് കളഞ്ഞു അവന്റെ കരിയർ ഋഷി എന്തോ വേറെന്തോ ചിന്താഗതിയിലാണ് മേ ബി അവൾക്ക് ഒരുപാട് പേര് കോൺടാക്ട്സ് ഉണ്ട് അവർ വഴിയൊക്കെ എന്തെങ്കിലും സിനിമയിൽ ചാൻസ് എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കാം അവനറിയാത്തൊരു കാര്യമുണ്ട് അൻസിബ താൽക്കാലികമായിട്ടാണ് അവനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് അവൾ ഒരു കാരണവശാലും അവനെ സപ്പോർട്ട് ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്യത്തില്ല ഇവിടം കഴിഞ്ഞാൽ പിന്നെ അവൾ ഫോൺ പോലും എടുക്കാൻ ചാൻസ് ഇല്ല അത് ആ പൊട്ട ചേർക്ക എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് അനുഭവിക്കും അത്രയേ ഉള്ളൂ ഋഷി വേസ്റ്റാണ് ശരി നാളെ കാണാം കേട്ടോ ഗുഡ് നൈറ്റ്